നമസ്കാരം ഫ്രണ്ട്സ്, ഗരം മസാലയുടെ പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഹോംമെയ്ഡ് ഹൽവയാണ്. വേറൊന്നുമല്ല, വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു ഫ്രൂട്ട് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ഹൽവ ഉണ്ടാക്കിയിട്ടുള്ളത്. പപ്പായ ഉപയോഗിച്ചിട്ടാണ്, നല്ല മധുരമുള്ള ടേസ്റ്റുള്ള പപ്പായ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള നല്ല കിഡ്ലൻ ഒരു ഹൽവയാണിത്. ഫ്രണ്ട്സ്, നമുക്ക് ഇങ്ങനെ വളരെ വളരെ ഈസി ആയിട്ട് നമ്മുടെ ഈ പപ്പായ ഹൽവ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാൻ പപ്പായ എടുത്തിട്ടുണ്ട്, നന്നായിട്ട് പഴുത്ത് വന്നിട്ടുള്ള പപ്പായ ഇട്ടത്. ഇത് ഏകദേശം 1 കിലോയുടെ മുകളിൽ ഉണ്ട് കേട്ടോ ഈ പപ്പായ. അതുപോലെ തന്നെ ഇതും ഉണ്ടാവും, ഇതിന്റെ ഡബിൾ സൈസ് ഉണ്ടായിരുന്നു. ഇത് ഞാൻ കട്ട് ചെയ്ത് പകുതി ഞങ്ങൾ യൂസ് ചെയ്തതാണ്. ഒന്നുകിൽ നമുക്ക് ഇത് മുഴുവനായിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഈ പോർഷൻ എടുത്തിട്ട് നമുക്ക് ഹൽവ റെഡിയാക്കി എടുക്കാം. അപ്പൊ നമുക്ക് ആദ്യം പപ്പായയുടെ ഈ സീഡ്സ് ഒക്കെ മാറ്റാം. നല്ല മധുരമുള്ള പപ്പായ കേട്ടോ ഇത്. ഈ പപ്പായ എന്നൊക്കെ പറഞ്ഞാൽ വൈറ്റമിൻ സിയുടെ നല്ലൊരു കലവറയല്ലേ. അപ്പോൾ ഡയറക്റ്റ് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഒരുപാട് ഉണ്ടാകുമ്പോൾ നമുക്ക് പ്രിസർവ് ചെയ്ത് വെക്കാൻ എല്ലാം സൗകര്യമാണിത്. അപ്പോൾ ഇനി ഞാനിത് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് പകരമായിട്ട് നമുക്ക് ചെറിയ പീസുകളാക്കിയിട്ട് മുറിച്ച് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താലും മതി കേട്ടോ. പ്യൂരി ആക്കിയെടുത്താൽ മതി. ഇപ്പോൾ കണ്ടില്ലേ, സ്പൂണോട് ജസ്റ്റ് തൊടുമ്പോൾ തന്നെ പപ്പായ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും പഴുക്കണം. ഞാനിവിടെ ഒരു കടായി ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് നമുക്ക് നെയ്യ് ഒഴിക്കാം. 1-2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. നമ്മുടെ നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ കാഷ്യൂനട്ട്സ് ചേർക്കണേ. ഒരു 10 കാഷ്യൂനട്ട് ചേർക്കാം. ഇപ്പോൾ നമ്മുടെ കാഷ്യൂനട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ റൈസൻസ് കൂടെ ചേർക്കാം. നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ പപ്പായ ഈ നെയ്യിലോട്ട് ചേർക്കണേ. ഇനി ഇത് വറ്റി വരട്ടെ, ഒരു പകുതി ഭാഗമാവട്ടെ കേട്ടോ. ഇപ്പോൾ നമ്മുടെ പപ്പായയിലെ വെള്ളമൊക്കെ ഒരുവിധം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ പഞ്ചസാര ചേർക്കണേ. ഇവിടെ ഞാൻ 1 കപ്പ് പഞ്ചസാര ചേർക്കണേ. ഇത് ഏകദേശം ഒരു 4 കപ്പോളം പപ്പായ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലോട്ട് 1 കപ്പ് പഞ്ചസാര ചേർക്കാം നമുക്ക്. പിന്നെ നമ്മുടെ ഹൽവ നല്ല മധുരം വേണ്ടേ, നല്ലൊരു സ്വീറ്റ് വേർഷൻ ആയിരിക്കണം. അതുകൊണ്ടാണ് ഇത്രയും പഞ്ചസാര ചേർക്കുന്നത്. ഇപ്പോൾ പഞ്ചസാര ചേർത്തപ്പോൾ നമ്മുടെ പപ്പായയിൽ വീണ്ടും വെള്ളം വന്നു തുടങ്ങി കേട്ടോ. ഇനി ഒന്ന് തിളക്കട്ടെ. ഇനി വേണമെങ്കിൽ ഇതിൽ നമുക്ക് ക്യാരറ്റ് ഹൽവ പോലെ പാലൊഴിച്ചിട്ടുണ്ടാക്കാം. ക്യാരറ്റ് ഹൽവ പോലെ തന്നെ ആയിരിക്കും കേട്ടോ ഏകദേശം ടേസ്റ്റും വരുന്നത്. അതല്ലെങ്കിൽ ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്താലും മതി. ഇപ്പോൾ കണ്ടിട്ട് ഇത് നല്ല ഗ്ലോസി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അടി പിടിക്കാതെ ശ്രദ്ധിക്കണം. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. പിന്നെ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കാം. ഇനി ചെറിയ തീയിൽ കിടന്നിട്ട് റെഡി ആയിട്ടെ. ഇനി ഞാൻ ഇതിലോട്ട് നെയ്യ് ഒഴിക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ വീതം നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 3-4 ടേബിൾ സ്പൂൺ ഒഴിക്കുക കേട്ടോ നെയ്യ്. ആദ്യം നമുക്ക് 1-1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഈ നെയ്യ് ഒഴിച്ചതൊക്കെ ഒന്ന് പിടിക്കട്ടെ കേട്ടോ. നമ്മുടെ സാധാരണ ഹൽവയുടെ ഒരു ഫീലിംഗ് കിട്ടണമെങ്കിൽ നമുക്കിതിലോട്ട് മൈദയോ അരിപ്പൊടിയോ ചേർക്കാം. ഞാനിവിടെ 1/2 കപ്പാണ് ചേർത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് ഇളക്കിയെടുക്കുക കേട്ടോ. നമ്മുടെ ഹൽവ നല്ല തിക്കായി കിട്ടുകയും ചെയ്യും കേട്ടോ ഇങ്ങനെ മൈദ ചേർത്താൽ. ഇത് ഇപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് മഞ്ഞ കളർ പപ്പായാണ്. അപ്പോൾ മഞ്ഞ കളറായിരിക്കും നമ്മുടെ ഹൽവ. ഇനി മഞ്ഞ കളറല്ല റെഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ 1 പിഞ്ച് എഡിബിൾ ഫുഡ് കളർ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല റെഡ് കളർ ഹൽവ തന്നെ കിട്ടും. നമുക്കിത് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൽ നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒന്നുകിൽ ഏലക്കാപ്പൊടി ചേർക്കാം, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം, അല്ലെങ്കിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വാനില എസൻസ് ആട്ടോ ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ നമുക്ക് വാനില എസൻസ് ചേർക്കാം. വാനില എസൻസ് ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലൊരു ഫ്ലേവറായിരിക്കും. നമുക്കിത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഹൽവ പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്നുണ്ട്. നമുക്ക് ഇനി ഇതിലോട്ട് വീണ്ടും 1 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിക്കാം. വീണ്ടും നമുക്ക് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വീതം 1/2 കപ്പ് മുതൽ 1/2 കപ്പ് വരെ നെയ്യ് ഒഴിക്കുക കേട്ടോ. നെയ്യ് എത്രത്തോളം ഒഴിക്കുന്നോ അതിനനുസരിച്ചിട്ട് നമ്മളിതിൽ ചേർത്ത മൈദയൊക്കെ കുക്കായി നല്ല തിക്കായിട്ടുള്ള ഹൽവ തന്നെ കിട്ടും നമുക്ക്. ഒന്ന് ഡ്രൈ ആയിട്ടെ. ഇപ്പോൾ നമ്മുടെ ഹൽവ പാനിൽ നിന്ന് വിട്ട് വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇതിലോട്ട് ഏകദേശം 1/2 കപ്പോളം നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള നട്ട്സ് ഇവിടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പക്ഷേ ഞാനിത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൽവയുടെ മുകളിൽ സ്പ്രെഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇവിടെ ചേർക്കുന്നില്ല കേട്ടോ. ഇനി ഹൽവയുടെ അകത്ത് ഇടയ്ക്കിടയ്ക്ക് നട്ട്സ് കടിക്കണം എന്നുള്ളവരാണെങ്കിൽ ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഹൽവ പാനിൽ നിന്ന് വിട്ട് വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വെസലിലോട്ട് മാറ്റാം. ഹൽവ എത്രത്തോളം കട്ടി വേണോ അതിനനുസരിച്ചിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്യാം കേട്ടോ. നല്ല ചൂടോടുകൂടെ തന്നെ സ്പ്രെഡ് ചെയ്യണം. പിന്നെ ഈ ഹൽവയിൽ നമ്മൾ പ്രിസർവേറ്റീവ്സ്
ഒന്നും ചേർത്തിട്ടില്ല. ഇതിലെ പ്രിസർവേറ്റീവ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് നമ്മൾ ഇതിലോട്ട് ചേർത്തിട്ടുള്ള പഞ്ചസാര കേട്ടോ. അപ്പൊ ഈ ഹൽവ ഒരുപാട് പുറത്തൊന്നും വെക്കാൻ പറ്റില്ല. പിന്നെ നല്ല ടേസ്റ്റ് ആയത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കഴിയുകയും ചെയ്യും. ഇനി നട്സ് ഇതിൽ മുകളിലായിട്ട് നമ്മുടെ ഹൽവ തണുത്ത് വരട്ടെ. അതിനുശേഷം നമുക്കിത് സെർവ് ചെയ്യാം. ഫ്രണ്ട്സ്, നമ്മുടെ സെറ്റായി വന്നിട്ടുള്ള ഹൽവ ആയിട്ടോ ഇത്. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവ തന്നെ ആട്ടോ ഇത്. വായിലിടുമ്പോ ഇങ്ങനെ അലിഞ്ഞു പോകും, ഇത്രയും സോഫ്റ്റ് ആണ്. ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. പപ്പായ ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ, അതും വേസ്റ്റ് ആക്കി കളയുന്ന പപ്പായ ഉണ്ടെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു റെസിപ്പി ആട്ടോ ഈ പപ്പായ ഹൽവ. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും, ഒരിക്കലും മനസ്സിലാവില്ല ഇത് പപ്പായ ആണെന്ന്. അത്രയും ടേസ്റ്റ് ആണിത്. ഫ്രണ്ട്സ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ഈ ഹോംമെയ്ഡ് പപ്പായ ഹൽവ. വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. Thanks for watching. Thank you.